സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച ഒരു മലയാളി യുവതിയുടെ ജീവിതം മാറിയ കഥയാണിത്. അത്ഭുതത്തോടെയും സങ്കടത്തോടെയും അല്ലാതെ ഈ വാർത്ത കേൾക്കാനാകില്ല. അതിസമ്പന്നതയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ദുരിതക്കയത്തിലേക്ക് വഴുതി വീണതാണ് ആലപ്പുഴ കണ്ടലൂർ സ്വദേശിനി അനിതാ ബാലു എന്ന 42-കാരിയുടെ ജീവിതം. ഒരു കാലത്ത് ആഡംബര വീടും വാഹനങ്ങളും ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ എല്ലാ നൂതന സൗകര്യങ്ങളുടെ ഓഫീസുകളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സ്വന്തമായി ഉണ്ടായിരുന്നു അനിതയ്ക്ക്. നാട്ടിലും ഏറെ സ്വത്തുക്കൾ. എന്നാൽ വിധിയുടെ തിരിച്ചടിയിൽ കഴിഞ്ഞ 1.5 മാസത്തോളമായി തെരുവിലാണ് അനിതയുടെ ജീവിതം. ബർദുബായ് ക്ഷേത്രത്തിന് സമീപത്തെ വേപ്പ് മരച്ചുവട്ടിലാണ് അനിത ജീവിതം തള്ളിനീക്കുന്നത്. ആരെയും സങ്കടപ്പെടുത്തുന്നതാണ് അനിതയുടെ കഥ. 20 വർഷമായി അനിത UAE യിലുണ്ട്. ആലപ്പുഴ മുതുകുളം സ്വദേശി ബാലുവാണ് അനിതയുടെ ഭർത്താവ്. വിവാഹം കഴിഞ്ഞയുടൻ ഭർത്താവിനൊപ്പം ദുബായിലെത്തിയതാണ്. സ്വന്തമായി ഇലക്ട്രോ മെക്കാനിക്കൽ ബിസിനസ് ആയിരുന്നു ഇരുവർക്കും. 2000 ജീവനക്കാരുള്ള കമ്പനി, കാറുകൾ, ആസ്തികൾ, സമ്പത്ത് എല്ലാം വന്നു ചേർന്നു. അനിതയും ബാലുവുമായിരുന്നു പ്രധാന ബിസിനസ് പങ്കാളികൾ. ഇതിനിടെ UAE യിലെ ബാങ്കുകളിൽ നിന്ന് ബാലു എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ജാമ്യം നിന്ന അനിത ജയിലിലായി. പിന്നീട് 3 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി. പാസ്പോർട്ടും വിസയും കാലാവധി കഴിഞ്ഞു. സിവിൽ കേസ് നിലനിൽക്കുന്നതിനാൽ യാത്രാവിലക്കുമുണ്ട്. ഇതിനിടെ നാട്ടിൽ പോയ ഭർത്താവ് തിരിച്ചു വന്നതുമില്ല. കോടിക്കണക്കിന് രൂപ കടപ്പെടുത്തി സ്വന്തം ഭാര്യയെ ചതിച്ച് ജയിലിലടച്ച ബാലു തന്നേക്കാൾ പകുതി വയസ്സ് പ്രായമായ അയാളുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയുമായി നാട്ടിൽ സുഖജീവിതം നയിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം അനിതയാകട്ടെ സമനില തെറ്റി അവസ്ഥയിലാണ്. സ്വന്തം പേര് പോലും ഓർക്കാനാകാത്ത അവസ്ഥയിലാണ് അനിത. ജീവിതത്തിൽ നിലച്ചിരിക്കാതെ ഏറ്റ തിരിച്ചടികൾ അനിതയെ തകർക്കുകയായിരുന്നു. എങ്കിലും നന്നായി ഇംഗ്ലീഷും മലയാളവും പറയും. കഴിഞ്ഞ ദിവസം വഴിയരികിൽ അലഞ്ഞ സ്ത്രീയുടെ വാർത്ത പുറത്തു വന്നതോടെയാണ് അനിതയുടെ ദുരന്തകഥയും മറനീക്കി പുറത്തെത്തിയത്. അനിതയ്ക്ക് 2 ആൺമക്കളുണ്ട്. ഒരു മകൻ ദുബായിലെ സ്കൂൾ ജീവനക്കാരനാണ്. മറ്റൊരു മകൻ നാട്ടിലും. മകൻ അമ്മയെ കാണാൻ ബർദുബായിൽ വരാറുണ്ട്. എന്നാൽ മകന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയോ കൂടെ പോവുകയോ ചെയ്യാൻ തയ്യാറല്ല. മകനെ തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് എന്നാണ് സൂചന. ദുബായ് പോലീസും സന്നദ്ധ പ്രവർത്തകരും അനിതയ്ക്ക് സഹായം നൽകുന്നുണ്ട്. മറ്റൊരിടത്തേക്ക് മാറാനോ ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരടക്കം താൽക്കാലിക താമസ ഇടം അനുവദിച്ചിട്ടും അവിടെ എങ്ങും പോകാനോ കൂട്ടാക്കാതെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് അനിത. കേസെല്ലാം തീർത്തുകൊണ്ട് നിയമപരമായി താമസരേഖകൾ ശരിയാക്കി അനുയോജ്യമായ ജോലി ചെയ്തു ജീവിക്കാൻ അനിതയ്ക്ക് സാഹചര്യമൊരുക്കാനായി പരിശ്രമിക്കുകയാണ് ഓർമ്മ ദുബായ് ഭാരവാഹികൾ. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ. Subscribe to my channel and also press this bell icon.